ഇല്ലാത്തൊരു സമൂഹത്തെ എനിക്കറിയാം. ഞാന് പിന്നെ അരീക്കോടിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയോന്ന് ചോദിച്ചിട്ടോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ ബാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു എന്ന് മാത്രം. മാവിന്റെ മോളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി, അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഓനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാന മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. അതുകൊണ്ട് വളരെ ഗൗരവം പറയാ ഇത്രയും. അപ്പൊ സഹോദരങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്, അതിന്റെ അപ്പുറൊരു ഭാഗം ഉണ്ടാകുന്നതാ. ഇനി ഇത് വെച്ചിട്ട് എന്ത് പറയാൻ പോണ്ട? മുജാഹിദ് നീക്ക് അടിപ്പാവട ധരിപ്പിക്കലായിരുന്നു, അടിക്കലായിരുന്നു പണിയെന്ന് പറയണ്ട. അതിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഇതിലും കബളിപ്പിക്കൽ നടത്തുകയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു ക്ലിപ്പ് എന്താ അവിടെ ഇട്ടത്? വേറെ ക്ലിപ്പ് എന്താ? മുജാഹിദീങ്ങൾ പറഞ്ഞു, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു. എന്താ പറഞ്ഞത്? സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭീകരവാദികളാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ജാതി ഭീകരവാദത്തിനുമെതിരെ ശബ്ദിക്കുന്ന മുജാഹിദീങ്ങളെ സംബന്ധിച്ചോ? എന്നാൽ എന്താണ് അദ്ദേഹം ആ പറഞ്ഞ സാഹചര്യം എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണമുണ്ട്. കേട്ടു. എന്റെ പേര് ഫദൽ, ഇവിടെ അനിക്കോട് കൊണ്ടുവരടുത്ത്. എന്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസാ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കിക്കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട പ്രസംഗത്തിലുള്ള ഭാഗമാണ്. ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം, പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ കഴുത്തി നെക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എം എം അക്ബർ സാഹിബിൻ്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫദല്. എന്നെക്കുറിച്ചും അദ്ദേഹത്തിനും, അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടു പോയ ചില ആളുകൾ, അതിൻ്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണല്ലോ അത്, വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പർ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളുടെ കഴുത്ത് മുരണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരണ്ടേണ്ട ആൾ ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്ത് മുരണ്ടയുമാണല്ലോ. അപ്പം ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനെ ഒരു വാചകം ഒരു പ്രസംഗത്തിലൊരാൾ പറയുമോ? ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക, എന്താണ് അവിടെ സംഭവം? ആ സംഭവത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചാൽ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? ആ വിട്ടു. ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ, ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രമോ? ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവമെന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരവസരം തന്നു. ഞാൻ വിചാരിക്കുകയാണ് കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെയും ഇട്ടു കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും അത് ഇടുന്നുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എൻ്റെ ഉടുമുണ്ടുരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിലൊരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ആ മുസ്ലിയാര് പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്.
ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോടും എസ് ഐനോടും ഡേസിൻ്റെ മോനെ ഡേസിൻ്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ വളാഞ്ചേരി, നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരും എഴുതി അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മുസ്ലിയാരുടെ പേരും എഴുതി അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ അവിടെ ചെന്നു. പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും, സംസാരിക്കല്ലേ. അപ്പം ഇയാൾ പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ നേതാവിൻ്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത്, ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്ന് വരെ ഇയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കുകയാണ്, ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയിൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ, എന്നാൽ നിങ്ങൾ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചൊല്ലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിൻ്റെ അൽ ഉലമാഉ ശർറുമൻ തഹ്ത അദീമി സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം ഇങ്ങനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ പുത്തനത്താണിയിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന, ആ മുസ്ലിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം, മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാണ് വരിക, നിങ്ങളുടെ മക്കൾ നരകത്തിൻ്റെ അവകാശികളായി തീരും, നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹദർ അലൈഹി ഇസ്ലാം ഒരു കുഞ്ഞിൻ്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിൻ്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടിക്കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിൻ്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തു മുരണ്ടെന്നല്ല പറഞ്ഞത്, ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിൻ്റെ പൂർണ്ണരൂപം എനിക്ക് കേസറ്റ് അറിയാത്തവർക്ക്, ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത്, ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി എന്ന എൻ്റെ പ്രഭാഷണ കേസറ്റിലാണതുള്ളത്. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ്. ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ എന്നെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിം മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിൻ്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ, ആ ഒരു ദിവസത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.